ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ. നോക്കൂ, ഒരു മന്ത്രിയുടെ ഹർദീപ് പുരി എന്ന വ്യോമയാന മന്ത്രിയുടെ അഹങ്കാരം, കുതിരപ്പന്തയത്തിൽ കഴുതയാണോ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. അതിനൊക്കെ എന്താ മറുപടി പറയുക? അദ്ദേഹത്തെ പോലുള്ള ഒരു മന്ത്രി ഔന്നത്യം കാണിക്കേണ്ടതാണ്. അപ്പം അതേ ഭാഷയിൽ സംസാരിക്കാൻ എൻ്റെ കൾച്ചർ അനുവദിക്കുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അറിയാത്തത് കൊണ്ടല്ല, ആ രീതിയിലേക്ക് തരംതാഴ്ന്ന രീതിയിലേക്കല്ല ഒരു ചർച്ച കൊണ്ടുപോകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ ഈ വേറെ ഒന്നുകൊണ്ട് ഈ കഴുത അത്ര മോശമൊന്നുമല്ല. ഞങ്ങളുടെ സിസ്റ്റത്തിൽ യേശു തമ്പുരാൻ ഓശാന ഞായറാഴ്ച ജെറുസലേക്ക് വന്നത് എൻ്റെ പുറത്തു നിന്നറിയാം, കഴുതക്കുട്ടിയുടെ പുറത്താണ്. ആരും കയറാത്ത കഴുതക്കുട്ടിയുടെ പുറത്താണ് ലോകരക്ഷകനായ യേശു തമ്പുരാൻ ജെറുസലേക്ക് വന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് കഴുത അത്ര മോശമാണെന്ന് വിശ്വസിക്കില്ല, പക്ഷേ അത് മോശമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. പക്ഷെ നരേന്ദ്രമോദിയെ പോലുള്ള കുതിരകൾക്കൊപ്പം നിങ്ങൾ രാഹുൽ ഗാന്ധി എന്ന കഴുതയാണ് മത്സരിപ്പിക്കുന്നതെന്നാണ് ഹർദീപ് പുരിയുടെ വാദം. ഞാൻ പറഞ്ഞല്ലോ, കഴുത അത്ര മോശമൊന്നുമല്ലല്ലോ. ലോകത്തെ ഏറ്റവും അധികം വിശ്വസിക്കുന്ന വലിയ ജനവിഭാഗത്തിന് ആരാധ്യമായിട്ട് ഒന്നാണ് കഴുത. കഴുതപ്പുറത്താണ് വന്നത്. ഞാൻ പറഞ്ഞ അതവിടെ നിൽക്കട്ടെ. അവർ അങ്ങ് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, അത് ചെയ്തോട്ടെ. പക്ഷേ ഒരു കാര്യം മറക്കരുത്, വാജ്പേയിയേക്കാളും ഒരു വലിയ ബി ജെ പിക്കാരനല്ലല്ലോ മോദി. മോദിയുടെ ടാക്ടിക്സും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ടൊക്കെയാണ് അദ്ദേഹം 2 ലക്ഷം ജയിച്ചത്. പക്ഷേ എല്ലാവരും പോലെ ആദരിക്കപ്പെട്ടിരുന്ന ഒരാളാണ് വാജ്പേയി. അദ്ദേഹം പോലും, അദ്ദേഹത്തിൻ്റെ ബി ജെ പി ഗവൺമെൻറ് പോലും പരാജയപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ എന്ന് ആരാധകരെ മനസ്സിലാക്കണം. പിന്നെ ഇന്ത്യയിൽ ബി ജെ പിക്കെതിരായി ഉള്ള എല്ലാ ശക്തികളും പരസ്പരം സഹകരിക്കുമെങ്കിൽ എനിക്ക് സംശയം വേണ്ട, ബി ജെ പി ജയിക്കില്ല. ബി ജെ പി എപ്പോഴും തന്ത്രപൂർവ്വം പ്രതിപക്ഷത്തെ ഡിവൈഡ് ചെയ്യും. പ്രതിപക്ഷത്തുള്ള പലർക്കും ആഗ്രഹം ഉണ്ടാവാം അവർക്ക് പ്രധാനമന്ത്രി ആവണം, അങ്ങനെയുള്ളവരെയൊക്കെ പലതരത്തിൽ അവർ വ്യാമോഹിപ്പിക്കും ഒന്നത്. രണ്ടാമത്തത് പിന്നെ ഉള്ളത് പണം കൊടുക്കലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ ഈ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടല്ലോ, ആ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ആരെല്ലാം കൊടുക്കണം എന്ന് പറയണ്ട എന്നാണ് നിയമം. അത് ശരിയാണ്, സുപ്രീം കോടതി ഇപ്പോൾ കേസാണ്, സുപ്രീം കോടതിയിൽ കേസ് എടുക്കണ്ടേ സുപ്രീം കോടതി? അതാ ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അങ്ങനെ ചില വിഷയങ്ങളിൽ കേസ് എടുക്കുന്നേയില്ല, ചില മാനനഷ്ട കേസുകൾ 2 വർഷത്തിനുള്ളിൽ വേഗത്തിൽ പൂർത്തിയാക്കി ഉയർന്ന ശിക്ഷ നൽകാൻ കഴിയുന്നു, ജുഡീഷ്യറി വളരെ വേഗത്തിൽ ചില പരിഷ്കാരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണം ചില കേസുകൾ എടുക്കുന്നതും ചില കേസുകൾ എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാൻ എന്നാണ് ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.